വളരെ ആഴമേറിയ അഗാധമേറിയ ഈ വിഷയങ്ങൾ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരിക്കലും ചിന്തിച്ചു തീർപ്പാൻ സാധ്യമല്ല. മാത്രമല്ല, സർവശക്തനായ ദൈവം തമ്പുരാന്റെ പദ്ധതികളുടെ ആഴം അല്ലെങ്കിൽ അതിന്റെ ആ ദൈവിക പദ്ധതിയുടെ പൂർണ്ണത ഒരിക്കലും മനുഷ്യ മനസ്സിൽ ഉൾക്കൊള്ളിച്ചു നിർത്തുവാൻ സാധ്യമല്ല. ആകയാൽ അനന്തനിത്യതയിലേക്കുള്ള നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മെക്കുറിച്ച് എന്ത് പദ്ധതി ഒരുക്കുന്നു, നാം വസിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് എന്ത് പദ്ധതി ഒരുക്കുന്നു, നമ്മെ ഭരിക്കുന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ച് ദൈവം എന്ത് പദ്ധതി ഒരുക്കുന്നു എന്നുള്ളത് നമുക്ക് അല്പമായി ചുരുക്കമായി നമുക്ക് ചിന്തിക്കാം. കഴിഞ്ഞ രാത്രിയിൽ വായിച്ച തിരുവെഴുത്തിലേക്ക് ഇന്ന് രാത്രിയിൽ വീണ്ടും നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 6-ഉം 7-ഉം വാക്യങ്ങളിൽ വരുമ്പോൾ യോഹന്നാനോട് ആത്മാവ് പറയുന്നു, ഇതൊരു പ്രവചന പുസ്തകമാണ്, ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നവൻ ഭാഗ്യവാനാണ്, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാനാണ്, ഇതിന്റെ ഉള്ളിൽ ഉൾക്കൊണ്ടു നിൽക്കുന്ന വിശുദ്ധിയുടെ പ്രമാണങ്ങളെ പാലിക്കുന്നവൻ അവനൊരു ഭാഗ്യവാനാണ്. വായിച്ചാട്ട വേദഭാഗം. പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു സത്യവുമാകുന്നു പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് മതി പ്രവാചകന്മാരുടെ കർത്താവായ ആ ദൈവമായവൻ അരുളി ചെയ്തിട്ടുള്ള പ്രവചനത്തിന്റെ വരികളാണ് വിശുദ്ധ തിരുവെഴുത്തിൽ ഉൾക്കൊണ്ടു നിൽക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ തിരുവെഴുത്തിന്റെ പശ്ചാത്തലം നിങ്ങളോട് പറഞ്ഞല്ലോ. ദീർഘമായ 1600-ഓളം വർഷം കൊണ്ട് 40-ഓളം എഴുത്തുകാരാൽ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ വിവിധ തുറകളിൽ ജീവിച്ച ഭക്തന്മാരാണ് ദൈവത്തിന്റെ പ്രേരണയാൽ ദൈവ ആത്മാവിന്റെ സാന്നിധ്യത്താൽ എഴുതിയിട്ടുള്ളതാണ് ഈ വിശുദ്ധ തിരുവെഴുത്ത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ തിരുവെഴുത്തില് ഈ 66 പുസ്തകത്തിനുള്ളിൽ 1000-ഓളം പ്രവചനങ്ങളുണ്ടെന്ന് കഴിഞ്ഞ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അവയിൽ ചിലത് നിവർത്തിക്കപ്പെട്ടിട്ടുള്ളതും ഇനിയും ചിലതിപ്പോൾ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഇനിയും മറ്റു ചിലത് ഭാവിയിൽ നിവർത്തിപ്പാൻ പോകുന്നതുമായ അനേക പ്രവചനങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. ഈ ബൈബിളിൽ മാത്രമല്ല, ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാനെ നോക്കിയാലും ലോകാവസാനത്തെക്കുറിച്ച് അതിപ്രധാനമായ വലിയ അടയാളങ്ങൾ എന്ന് ആ എഴുതപ്പെട്ടിരിക്കുന്ന 10-ഓളം അടയാളങ്ങൾ ആ മതഗ്രന്ഥത്തിലും പ്രവചനവാക്കായി എഴുതിയിരിക്കുന്നത് കാണാം. ആയതുപോലെ യഹൂദന്റെ മതഗ്രന്ഥമായ തൽമൂദിലേക്ക് നോക്കിയാലും ലോകാവസാനത്തെക്കുറിച്ചും ഭാവി സംഭവങ്ങളെക്കുറിച്ചുമുള്ള അനേക പ്രവചന സത്യങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ ക്രൈസ്തവന്റെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ടു നിൽക്കുന്ന ബൈബിളിലും ഇസ്ലാമികന്റെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ടു നിൽക്കുന്ന ഖുറാനിലും യഹൂദന്റെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ടു നിൽക്കുന്ന വിശുദ്ധ തൽമൂദിലും അനേക പ്രവാചകന്മാരുടെ വാക്കുകൾ എടുത്തെഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. അവയിൽ ചില ഭാഗം നാം കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചു, നമ്മുടെ മശിഹായെക്കുറിച്ചുള്ള പ്രവചനമാണ്. കഴിഞ്ഞ രാത്രിയിൽ മശിഹായിൽ നിവർത്തിക്കപ്പെട്ട ഏറെക്കുറെ 54-ഓളം പ്രവചനങ്ങളുടെ നിര ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിനപ്പുറം ഇസ്രായേൽ എന്ന മഹത്തേറിയ ജാതി, അവന്റെ ഉത്ഭവം, പിൽക്കാലത്ത് അവന് വന്ന നാശം, അവന്റെ മേൽ വന്ന ദൈവിക ശിക്ഷ, ലോകത്തെമ്പാടും അവൻ ചെതറിപ്പോയ അനുഭവം, കാലത്തിന്റെ സമ്പൂർണതയിലുള്ള മടങ്ങിവരവ്, ലോകത്തിൽ അവന് നേരിട്ട യുദ്ധങ്ങൾ, ഇന്ന് ലോകത്തിൽ അവനുള്ള പുരോഗതി, ഇവയെല്ലാം പൂർവകാല പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ളതാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ട ചിന്താ വിഷയം വിശുദ്ധ തിരുവെഴുത്തിൽ ഉൾക്കൊണ്ടു നിൽക്കുന്ന ഈ 1000-ഓളം പ്രവചനങ്ങളെ 6 ഭാഗമായി തിരിച്ചല്ലോ. അതിൽ 2 ഭാഗം കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചു. ഇന്ന് രാത്രിയിൽ ചിന്തിക്കേണ്ടത് ലോകത്തിൽ ഭരിക്കുന്ന സാമ്രാജ്യ ശക്തികളെ കുറിച്ചുള്ള വിശുദ്ധ തിരുവെഴുത്തിലെ പ്രവചനങ്ങൾ എന്നുള്ള വിഷയമാണ് ചിന്തിക്കേണ്ടത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭാവി മുൻപ് ലോകം ഭരിച്ചിട്ടുള്ളതും ഇപ്പോൾ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ഇനിയും ഭാവിയിൽ ഈ ലോകം ഭരിപ്പാൻ പോകുന്നതുമായ ആ ഭരണകൂടങ്ങളെക്കുറിച്ച് സാമ്രാജ്യ ശക്തികളെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിലെ പ്രവാചകന്മാർ എന്തു പ്രവചിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ചുരുക്കമായി ഒന്ന് ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നാം ലോകത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ലോകം വളരെ ദുഃഖത്തിലും വേദനയിലുമാണ്. ആളിക്കത്തുന്ന ഒരു പുരയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഞാൻ സുരക്ഷിതനെന്ന് അട്ടഹസിക്കുന്ന ഒരു മുഴുപ്രാന്തന്റെ ഗതിയാണ് ഇന്നത്തെ ലോകത്തിന്റെ ഗതി. ഓരോ ദിവസത്തെയും വാർത്താമാധ്യമങ്ങളൊന്ന് നോക്കുകയും മനുഷ്യൻ ഞെട്ടി വിറയ്ക്കിയ
ഓരോ ദിവസത്തെ അധാർമികതയുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യന്റെ പ്രാണൻ ഭയപ്പെട്ടു വിറയ്ക്കുക. മുഴു ലോകത്തിലും മുഴു ലോകവും ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അടുത്ത കാലത്തായി ആഗോളവ്യാപകമായി മനുഷ്യനെ പടർന്നുപിടിച്ച സാമ്പത്തിക തകർച്ച ലോകത്തെ മുഴുവൻ പിടിച്ചുലച്ചു. ദൈവമക്കളെ, സമ്പൽ സമൃദ്ധിയുടെ രാജ്യങ്ങൾ എന്ന് പ്രഖ്യാപിച്ചിരുന്ന സമൃദ്ധരായ അമേരിക്ക, യൂറോപ്പ്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ആയതുപോലെ എണ്ണ ശേഖരമായി സൂക്ഷിക്കപ്പെട്ട പേർഷ്യൻ നാടുകളൊക്കെ ആ സാമ്പത്തിക തകർച്ചയുടെ മുൻപിൽ ആടി ഉലഞ്ഞുപോയി. ആ തകർച്ചയിൽ നിന്ന് ഇന്നും നിവർന്നു നിൽക്കാൻ കഴിയാതെ ആ യൂറോപ്പും അമേരിക്കയും പേർഷ്യൻ നാടുകളുമെല്ലാം വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആഗോളവ്യാപകമായി പടർന്നുപിടിച്ച സാമ്പത്തിക തകർച്ചയാൽ വൻ രാഷ്ട്രങ്ങൾ ദാരിദ്ര്യത്തിന്റെ പടുക്കുഴിയിലേക്ക് താണുകൊണ്ടിരുന്നു. ആയിരങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടുപോയി. ആഗോളവ്യാപകമായി ദുഃഖങ്ങളും ദുരിതങ്ങളും മനുഷ്യനെ പടർന്നുപിടിച്ചു. അതിലുപരിയായി ശാസ്ത്രീയ പുരോഗതിയുടെ അറുതിയിലേക്ക് എത്തിയെന്ന് സ്വയം അഹങ്കരിക്കുന്ന മാനവരാശിയെ, നിന്റെ ജീവിതം എന്നെടുത്തു നോക്കിയാൽ ഇന്നത്തെ തലമുറയുടെ ഗതി എന്താണ്? അധാർമികതയുടെ അഴുക്കിച്ചാലിൽ ചീഞ്ഞൊഴുകുന്ന ജീവിതത്തിന്റെ ഉടമയായി സൃഷ്ടാവായ ദൈവത്തോടോ, അവന്റെ മാതാപിതാക്കന്മാരോടോ, അവന്റെ സഹജീവികളോടോ, അവൻ വസിക്കുന്ന പ്രപഞ്ചത്തോടോ ഒരല്പം ഒരു 5 പൈസയുടെ നീതിയില്ലാതെ അധാർമികതയുടെ അഴുക്കിചാലിൽ അവൻ മുങ്ങിക്കുളിച്ച് കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കൊഴുകുന്ന ഒരു ഹീനപ്പെട്ട തലമുറയിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിലുപരിയായി ഇന്ന് നാം ലോകത്തിൽ നോക്കിയാൽ മനുഷ്യനെ കാർന്നു തിന്നുന്ന മാറാ രോഗം മനുഷ്യനിൽ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ശാസ്ത്രം വളരെ പുരോഗമിച്ചു. ശാസ്ത്രത്തിൽ മരുന്ന് ലോകം വളരെ പുരോഗതിയിലേക്ക് എത്തി. പക്ഷേ മറുഭാഗത്ത് മനുഷ്യൻ ഒന്നും ചെയ്യാൻ കഴിയാതെ അവന്റെ കരങ്ങൾ നോർത്ത് ദുഃഖത്തോടെ നിൽക്കത്തക്ക രീതിയിലുള്ള ഭീകരതയേറിയ മാറാ രോഗങ്ങൾ മനുഷ്യനിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലുപരിയായി യുദ്ധകൊതിയന്മാരായ രാജഭരണകർത്താക്കന്മാർ സ്വന്തം ജനതയ്ക്ക് ഭക്ഷണത്തിനും പാർപ്പിടത്തിനും പോലും വേണ്ടത്ര പണമില്ലെങ്കിലും അയൽ രാജ്യങ്ങളെ ആക്രമിക്കുവാൻ, അയൽ രാജ്യങ്ങളോട് കടപിടിക്കത്തക്ക രീതിയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വലിയ കൂറ്റൻ ബോംബുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഒരു ബട്ടൺ അമർത്തിയാൽ ഭൂമിയെ 156 പ്രാവശ്യം ചുട്ടരിച്ചു കളയാൻ, ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ചുട്ടരിപ്പാൻ ശേഷിയുള്ള ആറ്റമിക് ആയുധങ്ങളുടെ പുറത്തിരുന്നു കൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ ഇന്ന് സമാധാനം പ്രഖ്യാപിക്കുന്നത്. എല്ലാറ്റിലുപരി ഭരണകൊതിയന്മാരായ രാഷ്ട്രീയ രംഗം ഒരു 5 പൈസയ്ക്ക് വില ഇല്ലാതെ വണ്ണം, അല്ലെങ്കിൽ ധാർമ്മികതയ്ക്കോ വിശ്വസ്തതയ്ക്കോ ഒരു 10 പൈസയുടെ വില കൽപ്പിക്കാത്ത അധാർമികത നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ രംഗം. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിച്ച കേരളത്തെ നോക്കിക്കാൻ ഭരണകൂടങ്ങളിൽ നടക്കുന്ന അഴിമതി കേട്ടാൽ നമ്മൾ അയ്യോ എന്ന് ആദ്യം വെക്കും, പിന്നെ ചേനങ്ങ് വെച്ചുപോകും. അത്രമാത്രം ഹീനതയാണ് നടക്കുന്നത്. എവിടെയും അധാർമികത, എവിടെയും ദുഷ്ടത, ലോകമൊരവസാനത്തിലേക്ക് എത്തി. ദൈവമക്കളെ, അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലുള്ള സംഭവം? ലോകം എവിടേക്ക് പോകും? ലോകം അവസാനിക്കുമോ? ഇതിന്റെ ഭരണനീക്കങ്ങൾ എങ്ങോട്ടായിരിക്കും? വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അതിനായി നമുക്കൊരു വേദവചനം വായിക്കാം. എസ്കേൽ പ്രവചനം 21-ാം അധ്യായം അതിന്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ വായിച്ചാട്ട്. എസ്കേൽ പ്രവചനം 21-ാം അധ്യായം അതിന്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അത് അങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തും. ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അടുത്തത്, ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അടുത്തത്, അതിന് അവകാശിയായവൻ വരുവോളം അതില്ലാതെ ഇരിക്കും. ശ്രദ്ധിക്കുക, മകുടം നീക്കി, കിരീടം മാറ്റി, ഉയർന്നവനെ താഴ്ത്തി, താണവനെ ഉയർത്തി, ഭൂമിയിൽ ഉന്മൂലനാശം 3 പ്രാവശ്യം അയച്ച് അനന്തരം അവകാശിയായവൻ വരുവോളം അത് സൂക്ഷിക്കപ്പെടും. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് മകുടം മാറ്റി കിരീടം നീക്കുന്ന ഒരു ദൈവീക പദ്ധതിയുണ്ട്.
ഇന്നേക്ക് 2700 ഓളം വർഷം മുൻപ് എരിശലേമിന്റെ വീതിയിൽ ജീവിച്ച പ്രവാചകനത്തിൽ ഒരുവനായ ഏസ്കേൽ ലോകത്തിന്റെ അവസാന രംഗങ്ങളെ കണ്ടുകൊണ്ട് ആത്മാവിൽ പ്രവചിച്ച വാക്കാണിത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മകുടമങ്ങ് മാറ്റും, കിരീടമങ്ങ് നീക്കും, ഉയർന്നവനെ താഴ്ത്തും, താണവനെ ഉയർത്തും എന്നുവരെ ഈ സിംഹാസനത്തിന്, ഈ കിരീടത്തിന്, ഈ മകുടത്തിന് അവകാശിയായ ഒരുവനുണ്ട്. അവൻ വരുന്നതുവരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കേണ്ടത്, അവൻ എപ്പോൾ വരും? അവൻ എപ്പോൾ കിരീടം ലഭിക്കും? അവൻ എപ്പോൾ മകുടം പ്രാപിക്കും? എപ്പോൾ അവൻ അവകാശിയായി തീരും? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ വിശുദ്ധ തിരുവെഴുത്തിലെ പ്രവചന ഭാഗങ്ങളിൽ ഒന്നായ ലോകത്തിൽ ഭരിക്കുന്ന ഭരണകൂടങ്ങളെ കുറിച്ചുള്ള പ്രവചനത്തിന്റെ ആഴങ്ങൾ പഠിക്കുവാൻ നമ്മുടെ ശ്രദ്ധയെ വിശുദ്ധ തിരുവെഴുത്തിലെ മൂന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിലേക്ക് കൊണ്ടുവരാം. ഒന്നാമതായി പ്രവാചകനായ യെശയ്യാവിന്റെ പ്രവചന പുസ്തകം, രണ്ടാമതായി ഭക്തനായ ദാനിയേലിന്റെ പ്രവചന പുസ്തകം, മൂന്നാമതായി പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകം. അപ്പോൾ ഈ മൂന്ന് പ്രവചന പുസ്തകത്തിൽ നിന്നുകൊണ്ട് വേണം മകുടം മാറ്റി, കിരീടം നീക്കി, ഉയർന്നവനെ താഴ്ത്തി, താണവനെ ഉയർത്തി, അവകാശി വരുവോളം ലോകത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന ദൈവീക പദ്ധതിയുടെ ആഴം പഠിക്കാൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവെഴുത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, ഇതിങ്ങനെ മാറിയും മറിഞ്ഞും തുടർന്നുകൊണ്ടിരിക്കും. പ്രവചനം എപ്പോഴെന്നറിയാമോ? ഇന്നേക്ക് 2700 വർഷം മുൻപ് യെരുശലേമിന്റെ വീതിയിലുള്ള അക്കാലത്തെ ലേവിയ പൗരോഹിത്യ കുടുംബത്തിൽ ജനിച്ച ഒരു പുരോഹിതന്റെ സന്തതിയായ പ്രവാചകനായ യെസ്കേൽ പറയുകയാണ്, ഞാൻ മകുടം മാറ്റി, കിരീടം നീക്കി, ഉയർന്നവനെ താഴ്ത്തി, താണവനെ ഉയർത്തി, ഇതിങ്ങനെ തുടരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഉയർന്നവനെ താഴ്ത്തിയും താണവനെ ഉയർത്തിയും അവകാശി വരുവോളം സൂക്ഷിക്കുന്ന ദൈവീക പദ്ധതിയാണ് ഈ ലോകത്തിന്റെ ഭരണകൂടം. ഈ ലോകത്തെ ആര് ഭരിക്കണം, അവൻ എത്ര കാലം ഭരിക്കണം, അവന്റെ ഭരണനയങ്ങൾ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ സൃഷ്ടാവിന്റെ പദ്ധതിയാണ് ദൈവമക്കളെ, അല്ലാതെ ഒരിക്കലും സാധ്യമല്ല. ആകയാൽ നമുക്ക് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യെശയ്യാപ്രവാചകന്റെ പ്രവചന പുസ്തകത്തിൽ വരുമ്പോൾ പ്രവാചകനായ യെശയ്യാവിന്റെ വാക്കിങ്ങനെയാണ്, ഒരു രാജാവ് നീതിയോടെ ഭരിക്കും, അവന്റെ പ്രഭുക്കന്മാർ ന്യായത്തോടെ ഭരണം നടത്തും. എല്ലാ തിരുവെഴുത്തും വായിപ്പാൻ നമുക്ക് സമയം പോരാ. യെശയ്യാപ്രവാചകന്റെ പ്രവചന പുസ്തകത്തിൽ വരുമ്പോൾ അതിന്റെ പ്രാരംഭ വരികളിൽ കാണാം. 32 അധ്യായം പ്രാരംഭ വരികളിൽ യെശയ്യാവ് പറയുകയാണ്, ഒരു രാജാവ് നീതിയോടെ വാഴും, അവന്റെ പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. BC 6 ബാബിലോണിലേക്ക് പ്രവാസിയായിപ്പോയ ഭക്തനായ ദാനിയേൽ ബാബിലോണിയ രാജാവായ നെബുക്കദ്നേസറിനോട് പറഞ്ഞു, പ്രഭു, ഈ രാജാക്കന്മാരുടെ കാലത്ത് ദൈവം തന്റെ രാജ്യത്വം സ്ഥാപിക്കും, അത് മറ്റാർക്കും ഏൽപ്പിക്കപ്പെടത്തില്ല, അതിനന്ധം വരാതെ അവസാനം വരാതെ തുടരും. ഇനി മൂന്നാം പ്രവചന ഭാഗത്തേക്ക് പോകാം. വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, 1 പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ വിശുദ്ധൻ, അവൻ ഉയർത്തുവന്ന് യേശുവിനോടുകൂടെ 1000 വാഴും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ തിരുവെഴുത്തിലെ മൂന്ന് പ്രവചന പുസ്തകത്തിൽ നിന്നുകൊണ്ട് ഭാവിയിൽ ഭരിപ്പാൻ വരുന്ന മെസ്സിയായെ കുറിച്ചാണ് നിങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് മുന്നോടിയായി ഈ ലോകത്തെ ആര് ഭരിക്കും, ലോക സാമ്രാജ്യം എന്ന വിഷയങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ വിശുദ്ധ തിരുവെഴുത്തിലെ രണ്ട് പ്രവചന പുസ്തകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പഴയ നിയമത്തിലെ 27 പുസ്തകമായ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന്, പുതിയ നിയമത്തിലെ 27 പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. ബാബിലോണിയ പ്രവാസത്തിൽ പോയ ദൈവത്തിന്റെ പ്രിയപുരുഷനായ ദാനിയേലും പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട ദൈവത്തിന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനുമാണ് ഈ സംഭവങ്ങൾ പ്രവചിച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ലോക രാഷ്ട്രങ്ങളുടെ പ്രവചനങ്ങൾ ഈ രണ്ട് പ്രവാചകന്മാരിൽ നിന്നുകൊണ്ടാണ് ആത്മാവ് സംസാരിച്ചിരിക്കുന്നത്. നാം നമ്മുടെ ഈ സ്റ്റേജിന്റെ പിൻവശത്ത് മനോഹരമായ ഒരു ചാർട്ട് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ചാർട്ട് മുൻപ് പലരും കണ്ടിട്ടുള്ളവരും ഇതിൽ ഉൾക്കൊണ്ടി നിൽക്കുന്ന തിരുവഴുത്തുകളെ അറിഞ്ഞിട്ടുള്ളവരുമാണ് ശ്രോതാക്കളിൽ ഏറിയ ഭാഗവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൂരത്തിരിക്കുന്നവർക്ക് വ്യക്തമായി കാണാൻ ഒക്കുന്നുവോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ മനോഹരമായ ചാറ്റില് ചില ചിത്രങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതിന്റെ പ്രാരംഭത്തിൽ കാണപ്പെടുന്ന ഈ ചിത്രങ്ങളെല്ലാം പ്രവാചകനായ ദാനിയേലിന്റെ ആ പ്രവചന പുസ്തകത്തിലുള്ളതാണ്. ഈ ലോക സാമ്രാജ്യം എന്നുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ വേദപുസ്തകത്തിന്റെ പ്രവചന പശ്ചാത്തലത്തിൽ നിന്ന് പഠിച്ചാൽ ആ ഇസ്രായേൽ എന്ന ദേശത്തെ അടക്കി വാഴുന്ന അതിപ്രധാനമായ ഏഴ് സാമ്രാജ്യ ശക്തികളെ നമുക്ക് ഏഴ് സാമ്രാജ്യ ശക്തികളാണ് ലോകാവസാനം വരെ ഈ ഭൂമിയിൽ വാഴുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിപ്രധാനമായ ഏഴ് സാമ്രാജ്യ ശക്തികൾ ഈ ഭൂമിയെ അടക്കി വാഴും. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാന്റെ ജനനത്തിന് മുന്നോടിയായി ഗബ്രിയേൽ എന്ന ദൂതൻ ഒരു നാളിൽ മറിയത്തിന്റെ അടുക്കൽ വന്ന് സംസാരിച്ചു. ഒരു ദർശനത്തിൽ മറിയം ഗബ്രിയേലിനെ കണ്ടു. ഗബ്രിയേൽ പരിചയപ്പെടുത്തി. ഗബ്രിയേൽ ഇങ്ങനെ പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, നീ ഒരു വിശുദ്ധ പ്രജയെ പ്രസവിക്കും, അവൻ വലിയവനായിത്തീരും, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അടുത്തത്, അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നേക്ക് 1900 വർഷങ്ങൾക്കപ്പുറം ബേത്ലഹേം എന്ന പട്ടണത്തിൽ സാധുവായ മറിയത്തിന്റെ അടുക്കൽ ദൈവദൂതഗണത്തിൽ ഉന്നതനായ ഗബ്രിയേൽ വന്ന് വന്ദനം പറഞ്ഞുകൊണ്ട് അറിയിച്ച സന്ദേശത്തിന്റെ ഒരു വരിയാണ് അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. സംഭവത്തിന് 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ എസെക്കിയേൽ പറഞ്ഞു, അതിനവകാശിയായവൻ വരുന്നതുവരെ ഞാൻ ഉയർന്നവനെ താഴ്ത്തിയും താണവനെ ഉയർത്തിയും മകുടം മാറ്റിയും കിരീടം നീക്കിയും അവകാശി വരുന്നതുവരെ ഞാൻ സിംഹാസനം സൂക്ഷിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 1:32 മറിയത്തോട് ഗബ്രിയേൽ പറയുന്ന വാക്ക് നിർത്തി നിർത്തി ദൂതൻ അവളോട് മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ദാവീദിന്റെ മശിഹ, ഈ മശിഹായുടെ ജനനാവസ്ഥയെക്കുറിച്ച് ഗബ്രിയേൽ സംസാരിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുൻപ് യഹോയാക്കീം എന്ന രാജാവിന്റെ കയ്യിൽ നിന്ന് ദാവീദിന്റെ സിംഹാസനം പോയിരുന്നു. ദൈവമക്കളെ, യഹൂദയിലെ പ്രശസ്ത രാജാക്കന്മാരുടെ നിര രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലില് ഏതാണ്ട് 21 രാജാക്കന്മാർ 9 രാജകുടുംബത്തിൽ നിന്ന് ഭരിച്ചു. യഹൂദ എന്ന രാജ്യത്തില് ദാവീദിന്റെ സന്തതികളായ 19 രാജാക്കന്മാർ അവരുടെ രാജ്യം ഭരിച്ചു. മഹാനായ ദാവീദ്, മഹാനായ സോളമൻ തുടർന്നുള്ള ചരിത്രം നമ്മൾ പഠിച്ചാൽ യഹോയാക്കീം എന്ന ഒരു രാജാവിന്റെ കാലത്ത് ദാവീദിന്റെ സിംഹാസനം പോയിപ്പോയി. 2 ദിനവൃത്താന്ത പുസ്തകം 36:18-19 രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 25 അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ, ദാനിയേൽ പ്രവചനം 1 അതിന്റെ 2 വാക്യം, ഈ 3 വാക്യങ്ങൾ ആ ചരിത്ര പശ്ചാത്തലത്തെ വ്യക്തമായി പറയുകയാണ്. ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ BC 6 ബാബി ഇസ്രായേലിനെ ആക്രമിച്ച് യഹൂദയുടെ രാജാവായ യഹോയാക്കീമിനെ പിടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ആ കൂട്ടത്തിലാണ് വിശുദ്ധ തിരുവെഴുത്തിലെ 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എഴുതിയ ഭക്തനായ ദാനിയേലും അവിടേക്ക് പോയത്.
ഡാനിയേൽ പിൽക്കാലത്ത് മൂന്ന് സാമ്രാജ്യ ശക്തികളെ ഭരിച്ച പ്രശസ്തരായ നാല് ചക്രവർത്തിമാരുടെ ഉപദേഷ്ടാവായിരുന്നു. ഇന്ന് നിങ്ങൾ ഇറാഖിൽ പോയി അവിടെയുള്ള പുരാതന രാജകുടുംബത്തിന്റെ ശവകുടീരങ്ങൾ നോക്കിയാൽ അതിനിടയിൽ ഒരു ജനറൽ ഗവർണറുടെ ശവകുടീരമുണ്ട്. ഇത് ആരുടേതാണെന്ന് അറിയാമോ? ഭക്തനായ ഡാനിയേലിന്റേതാണ്. പാർസി രാജാവായ കോരസിന്റെ ഭരണത്തിന്റെ ആരംഭ നാൾ വരെ ഭക്തനായ ഡാനിയേൽ ജീവിച്ചിരുന്നു. തന്റെ സഹപ്രവർത്തകരായ മറ്റ യഹൂദന്മാരൊക്കെ പാർസി രാജാവിന്റെ ഭരണകാലഘട്ടത്തിൽ ഇസ്രായേലിന് കിട്ടിയ സ്വാതന്ത്ര്യത്താൽ നെഹമ്യാവ്, ഹക്കായി, സക്കരിയാവ്, മൊർദേഖായി തുടങ്ങിയവരെല്ലാം യെരുശലേമിലേക്ക് മടങ്ങിപ്പോയിരുന്നു. എന്നാൽ ആ രാജകൊട്ടാരത്തിലെ, ബാബിലോണിയ രാജകൊട്ടാരത്തിലെ ഉന്നത പദവിയായിരുന്നതുകൊണ്ട് ദാനിയേലിന് അവിടെ വിട്ടുപോകാനത്തില്ല. ഭക്തനായ ദാനിയേൽ ബാബിലോണിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഇറാഖിൽ കിടന്നാണ് മരിച്ചത്. അപ്പോൾ ഭക്തനായ ഈ ദാനിയേൽ പ്രവാചകന്റെ പ്രവചനത്തിന്റെ പ്രാരംഭ വരികളിൽ ഈ സിംഹാസനം നഷ്ടപ്പെടുന്ന ഭാഗം കാണുകയാണ്. ഇപ്പോൾ ഗബ്രിയേൽ വന്ന് സംസാരിക്കുന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലും. താഴേക്കുള്ള വാക്യത്തിൽ വായിക്കുന്നത് അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. ഇതുവരെയും അത് നിവർത്തിച്ചിട്ടില്ലാതെ മക്കളെ, ഇതുവരെയും നിവർത്തിക്കാതെ തുടരുന്ന ഒരു പ്രവചനമാണ്, യേശുവിന് ദാവീദിന്റെ സിംഹാസനം കൊടുക്കും. മശിഹ ഭൂമിയിലായിരിക്കുമ്പോൾ മശിഹയെ കണ്ട് പല പേരുകളിൽ പലരും വിളിച്ചു. ഒരു ദിവസം പിശാചി ബാധിച്ചവൻ യേശുവിനെ കണ്ടു. ഗസര ദേശത്തേക്ക് ചെല്ലുന്ന യേശുവിനെ കണ്ടിട്ട് അവൻ അലറി വിളിച്ചു, മഹോന്നത മഹോന്നത ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? സമയത്തിന് മുൻപ് നീ എന്നെ ദണ്ഡിപ്പിക്കരുതേന്ന് അവൻ അലറി വിളിച്ചു. മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാണ് മശിഹ എന്ന് ആ പിശാചി ബാധിച്ച പ്രാന്തനായ മനുഷ്യൻ ഗസര ദേശത്ത് വെച്ചറിഞ്ഞു. ഒരു ദിവസം മശിഹ തമ്പുരാൻ തിക്കും തിരക്കുമുള്ള യെരുശലേമിന്റെ വീതിയിൽ കൂടെ നടന്നു പോവുകയാണ്. പുരുഷാരത്തിന്റെ ആരവം ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നു. തെരുവിലൊരു പിക്ഷക്കാരനിരിപ്പുണ്ട്, ആളൊരു അന്ധനാണ്. യേശുവിനേക്കാൾ പ്രായമുണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും വർഷങ്ങളായി അവൻ ആ തെരുവിലിരുന്ന് മറ്റുള്ളവരുടെ ഔദാര്യ മനസ്കത കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു പിക്ഷക്കാരൻ. അവൻ സ്ഥിരസഞ്ചാരിയാണ്, അവന് സഹായിയായ ഒരു വടിയുണ്ട്, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ നാണയം കിളിക്കുന്ന ഒരു പാത്രമുണ്ട്, നാളുകളായി സമ്പാദിച്ചുണ്ടാക്കിയ എല്ലാ ഒരു പാണ്ഡക്കെട്ടുണ്ട്. അക്കാലത്ത് ഈ റോമൻ കൈസർ ഒരു കൽപ്പന കൊടുത്തിരുന്നു, തെരുവിൽ ഇങ്ങനെ യാചിക്കുന്ന അന്ധരായവർക്ക് ഒരു പ്രത്യേക യൂണിഫോം. കാര്യം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഈ യൂണിഫോം കണ്ടാൽ ഇവൻ അന്ധനാണെന്നുള്ള ബോധ്യത്തിൽ എന്ത് ചെയ്തോളണം? ആ വാഹനം ഓടിക്കുന്നവർക്ക് അത് ശ്രദ്ധിച്ചുകൊള്ളണം. അപ്പോൾ അങ്ങനെ റോമൻ ഗവർണറുടെ ആനുകൂല്യത്തിന്റെ ഒരു യൂണിഫോം ധരിച്ച് മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നാണയം കിളക്കുന്ന പാത്രവുമായി അവൻ ഇങ്ങനെ തെരുവിലിരിക്കുകയാണ്. അപ്പോൾ പതിവില്ലാതെ തെരുവിൽ അങ്ങ് തിരക്ക്. അവൻ ചോദിച്ചു, എന്താ സംഭവം? ഇന്നെന്താടാ, ഇന്ന് മാർക്കറ്റ് ദിവസമൊന്നും അല്ലല്ലോ, ഇന്നെന്താ ഇത്രയും തിരക്ക്? ആരാണ്ട് പറഞ്ഞു, നസ്രേത്തുകാരനായ യേശു പോകുന്നടാ, ഇത്രമേ പറഞ്ഞുള്ളൂ, നസ്രേത്തുകാരനായ യേശു പോകുന്നെന്ന് പറഞ്ഞപ്പോൾ 950 വർഷങ്ങൾക്ക് മുൻപ് 27 തലമുറയ്ക്കപ്പുറം ജീവിച്ച ദാവീദിന്റെ മുഖം ഓർത്തുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റു, ദാവീദിന്റെ പുത്ര എന്നോട് കരുണ തോന്നണമേ. യേശു അവിടെ നിന്നു. ആൾ അന്ധനാണ്, ഇതുവരെയും ആരെയും കണ്ടിട്ടില്ല, മനുഷ്യരൂപത്തിന്റെ മനോഹരത അവൻ കണ്ടിട്ടില്ല. പക്ഷേ യേശു ദാവീദിന്റെ പുത്രനാണെന്ന് അവൻ അറിയാം. എന്താണ് ഗബ്രിയേൽ പറഞ്ഞത്? അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. അവിടെ മാറ്റി, കിരീടം നീക്കി, ആ ഉയർന്നവനെ താഴ്ത്തി, താണവനെ ഉയർത്തി, അവകാശി വരുവോളം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത്, അവകാശിയായ മശിഹ തമ്പുരാൻ വന്ന് യഹോയാക്കീമിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ ദാവീദിന്റെ സിംഹാസനം തിരികെ പ്രാപിച്ച് ഭൂമിയിൽ വാഴുന്നതിനിടയിൽ എത്ര സാമ്രാജ്യങ്ങൾ ഭൂമിയിൽ വാഴും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സംഭവങ്ങളുടെ ആഴങ്ങൾ നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് പ്രവാചകനായ ദാനിയേൽ പ്രവാചകന്റെ പ്രവചന പുസ്തകത്തിലേക്ക് ഒന്ന് അടുത്തു ചെല്ലാം. പ്രവാചകന്റെ പുസ്തകത്തിലെ, അല്ലെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ പ്രാരംഭ വരികൾ തുടങ്ങി താഴോട്ടും, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തെ പഠിക്കുമ്പോൾ ഈ സംഭവം വളരെ വ്യക്തമായി കാണാം. ഇതിൽ 1-ാമത്തെ ഭാഗം ബാബിലോണിലെ പ്രശസ്ത രാജാവായ
നെമുക്കനേസ്സർ എന്ന പ്രഭു കണ്ട ഒരു മനോഹരമായ ദർശനമാണ്. ഏഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് പ്രവാചകനായ ദാനിയേൽ കണ്ടിട്ടുള്ള ഒരു മനോഹര ദർശനമാണ്. അപ്പൊ ഇവയുടെ രണ്ടിന്റെയും കൂടെ ഇടിവിൽ നിന്ന് ഇടകലർത്തി പഠിച്ചാൽ നമുക്ക് ലോകത്തിലെ സാമ്രാജ്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ദൈവമക്കളെ, ഇതാ ഈ ചാർട്ടിന്റെ ഈ ഭാഗത്ത് മനോഹരമായ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ദൂരത്തിരിക്കുന്നവർക്ക് കാണാൻ ഒക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ ഒരു രാജാവ് കിടന്ന് നല്ല ഉറക്കമാണ്, നല്ല ഉറക്കം, ഗാഢനിദ്രയിലാണ്. ആ രാജാവ് ഉറങ്ങിക്കിടക്കുന്ന അർദ്ധരാത്രിയുടെ വേളയിൽ ആ രാജാവ് കണ്ട ഒരു മനോഹര ദർശനമാണ് നാം ഇപ്പോൾ ഇവിടെ കാണുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മനോഹരമായൊരു ബിംബം, അതിന് സാമ്രാജ്യ ബിംബം എന്ന് വേണം നമുക്ക് പറയാൻ. ഇനി അടുത്ത തൊട്ടടുത്തതായി നാം നോക്കുമ്പോൾ അടുത്തതായി കാണപ്പെടുന്നത് ഒരു സാമ്രാജ്യ മൃഗത്തിന്റെ രൂപങ്ങളാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോൾ രണ്ട് ഭാഗമായി ഈ ദൈവം തമ്പുരാന്റെ പദ്ധതി പ്രകാരം ലോകത്തിൽ വാഴാൻ പോകുന്ന ഏഴ് സാമ്രാജ്യ ശക്തിയുടെ ഭരണകൂടങ്ങളുടെ മഹത്വമാണ് ഇവിടെ കാണുന്നത്. രണ്ട് ഗ്രന്ഥങ്ങളിൽ ദാനിയേൽ പ്രവചനൻ രണ്ടാം അധ്യായത്തിൽ നെമുക്കനേസർ കണ്ട സാമ്രാജ്യ ബിംബവും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ പ്രവാചകനായ ദാനിയേൽ കണ്ട സാമ്രാജ്യ മൃഗത്തെയും നമുക്ക് കാണാം. വ്യത്യസ്തമായ മൃഗങ്ങൾ, ആ മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മുൻപ് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന എന്നേക്കാൾ അറിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവരെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും നമുക്ക് ഒരിക്കൽ കൂടെ ആ തിരുവെഴുത്തിന്റെ അല്പം ഒന്ന് ചിന്തിക്കാം. ദൈവമക്കളെ, ഇവിടെ നാം നോക്കിയാൽ വ്യത്യസ്തമായ നാല് മൃഗങ്ങളുടെ രൂപം ദാനിയേൽ പ്രവാചകൻ കാണുകയാണ്. ഈ ദാനിയേൽ ബാബിലോണിലേക്ക് പോയി പുരാതന കാലം തുടങ്ങി ആഭിചാരത്തിനും ദുർമന്ത്രവാദത്തിനും ഏറ്റവും പ്രാധാന്യമുള്ള ദേശമായിരുന്നു ഇറാഖ്. ആ ഇറാഖ് അല്ലെങ്കിൽ ബാബിലോൺ, പ്രശസ്തരായ പല ചക്രവർത്തിമാർ അവിടെ ഭരിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന സാംസ്കാരികം നിലനിന്നിരുന്നത് ഇറാഖിലായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൽദേയരുടെ പട്ടണം, മന്ത്രവാദത്തിനും ആഭിചാരത്തിനും പ്രാധാന്യം കൽപ്പിച്ച പട്ടണം. BC 6 ശതകത്തില് ഈ ഇസ്രായേൽ രാജാക്കന്മാരുടെ പാപം നിമിത്തം ദൈവം ഇസ്രായേൽ രാജ്യത്തെയും അവരുടെ ആലയത്തെയും ഈ ബാബേൽ രാജാവിന്റെയും കൊടുത്തു. സംഭവത്തിന് 100 മുമ്പാണ് യെശയ്യാ പ്രവാചകൻ ജീവിച്ചത്. യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ ചോദിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നോട് പ്രാർത്ഥിച്ചു പോരുന്ന വിശുദ്ധിയും ഭംഗിയുമുള്ള ആലയം ദൈവം തമ്പുരാനെ നീ തീക്കിരയാക്കുകയാണോ? രാജാക്കന്മാരുടെ ദുഷ്ടത നിമിത്തം ദൈവം അതാത് സമയത്ത് പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ പ്രവാചകൻ വാക്കുകളെ നിഷേധിച്ചു. ഒടുവിൽ ദൈവം ബാബിലോണിയ രാജാവായ നെമുക്കനേസറിനെ വരുത്തി അദ്ദേഹം യെരുശലേമിനെ ആക്രമിച്ചു, യെരുശലേം പിടിച്ചു. മഹാനായ സോളമൻ പണി കഴിപ്പിച്ച ആ മഹത്തേറിയ ആലയം 380 വർഷം നിലനിന്ന ആലയവൻ തീയിട്ട് ചുട്ടുകളഞ്ഞു. ദാവീദ് പണി കഴിപ്പിച്ച അരമനകളെ ഇടിച്ചു നിരത്തി വലിയൊരു സമൂഹ യഹൂദന്മാരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ആ ബാബിലോണിയ പ്രവാസത്തിലായിരിക്കുന്ന കാലത്ത് ഈ മഹാനായ നെമുക്കനേസർ മുഴുവാനവരാശിയും ജീവിക്കുന്ന മുഴുവോകം അടക്കി വാഴാനുള്ള തന്റെ ആകാംക്ഷയോടെ ഭാവി ലോകത്തിൽ എന്തു സംഭവിക്കുമെന്ന് ചിന്തിച്ച് ഉറങ്ങുന്ന രാത്രി നല്ല ഭക്ഷണമെല്ലാം കഴിഞ്ഞ് മനസ്സിങ്ങനെ ശുദ്ധപ്പെടുത്തി തനിങ്ങനെ ചിന്താമണ്ഡപത്തിലേക്ക് പോയി. എന്റെ കാലശേഷം ആരായിരിക്കും ബാബിലോൺ നഗരം ഭരിക്കുന്നത്? എന്റെ കാലശേഷം ഈ ലോകത്തിൽ ആരായിരിക്കും ഭരിപ്പാൻ എഴുന്നേറ്റ് വരുന്നത്? അവന്റെ ചിന്താമണ്ഡലം ദൂരത്ത് നിന്നറിഞ്ഞ സർവശക്തനായ ദൈവം തമ്പുരാൻ, അവന് മുകളിൽ ഒരു രാജാവുണ്ടെന്നും അവന്റെ പദ്ധതി മാത്രമേ ലോകത്തിൽ നടക്കത്തുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുവാൻ മനോഹരമായ ഒരു സ്വപ്നം അങ്ങ് കൊടുത്തു. സ്വപ്നം കണ്ടു സന്തോഷിച്ചില്ല, സ്വപ്നം കണ്ടു ഭയപ്പെട്ടുപോയി. ആ സ്വപ്നത്തിന്റെ മനോഹര രൂപമാണ് ഇവിടെ നാം കാണുന്നത്. ഒരു വലിയ സാമ്രാജ്യ ബിംബം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വ്യത്യസ്ത ലോകങ്ങളാൽ സൃഷ്ടിതമാണ്. അതിന്റെ തല പൊന്നുകൊണ്ടാണ്, അതിന്റെ നെഞ്ചിങ്കയും വെള്ളി കൊണ്ടാണ്, അതിന്റെ അരയുടെ ഭാഗം താമ്രം കൊണ്ടാണ്, അതിന്റെ കാലുകൾ ഇരുമ്പുകളാണ്, കാലിന്റെ കാൽപാദത്തിന്റെ ഭാഗം ഇരുമ്പും കളിമണ്ണുമാണ്. സമീപത്ത് കൈതൊടാതെ പറഞ്ഞു വരുന്ന ഒരു കല്ലുണ്ട്. ഇതാ ഒരു ഭൂഗോളത്തിന്റെ മുകളിലാണ് ഈ രൂപം നിൽക്കുന്നത്. ഇത് ലോകത്തിൽ വരുവാൻ കഴിഞ്ഞു പോയിട്ടുള്ളതും ഇപ്പോൾ നടക്കുന്നതും ഇനിയും വരാൻ പോകുന്നതുമായ സാമ്രാജ്യങ്ങളുടെ മനോഹര ചിത്രമാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7 അധ്യായത്തിൽ വരുമ്പോൾ ഭക്തനായ ദാനിയേൽ കാണുന്ന ചില സംഭവങ്ങൾ നമുക്ക് കാണാം. 7 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ വരുമ്പോൾ ശ്രദ്ധിച്ചാട്ടെ, ഒരു സിംഹത്തെ ദാനിയേൽ കാണുകയാണ്. അവൻ
സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു വലിയ സിംഹം, അതിന് രണ്ട് ചിറകൾ ഉണ്ടായിരുന്നു. ദാനിയേൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ചിറകുകൾ പൊഴിഞ്ഞുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ സിംഹം ആരാണ്? ഇതാണ് ബാബിലോണിയൻ സാമ്രാജ്യം. ലോകത്തിൽ പൊന്നുപോലെ തിളങ്ങുകയും സിംഹം എന്ന വണ്ണം അലറുകയും ചെയ്ത ആഗോള വ്യാപകമായി മാനവരാശിയെ പിടിച്ചുലച്ച സാമ്രാജ്യ ശക്തികളിൽ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായിരുന്നു ബാബിലോണിയ സാമ്രാജ്യം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത് കേവലം ഏതാണ്ട് 84 വർഷം ആ ഇസ്രായേലിനെ അടക്കി സമീപദേശങ്ങളെ അടക്കുവാനിരുന്നു. ഏതാണ്ട് BC 606 തുടങ്ങി BC 538 വരെ ലോകം അടക്കുവാണ് സാമ്രാജ്യ ശക്തി. അത് ബാബിലോണായിരുന്നു. ബാബിലോണിൽ അതിശക്തരായ 3 ഭരണകർത്താക്കന്മാർ എഴുന്നേറ്റ് വന്നിരുന്നു. എന്നാൽ ഈ സംഭവം, അല്ലെങ്കിൽ ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിനെ ആക്രമിക്കുന്നതിന് ഏറിയ വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ് ഈ ബാബിലോണിന്റെ നാശത്തെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 തുടങ്ങിയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ഒരു പുറൻ രാജാവിന്റെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്. പേരിങ്ങനെയാണ്: അഭിഷക്തനായ കോരെശേ, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമിനെ പേർ ചൊല്ലി വിളിച്ചു. എന്റെ ദാസനായ യാക്കോബിനോടുള്ള എന്റെ നീതി നിമിത്തം ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ പുറപ്പെട്ടിയെന്ന് ഇരുമ്പോടാമ്പലുകളെ തകർക്കും, താമ്ര വാതിലുകളെ പൊളിക്കും. നിന്റെ മുൻപിൽ ആ നദി വറ്റി ഉണങ്ങും. നീ ബാബേലിനെ തകർത്ത് നീ ശാലേമിനെ പണിയും. സംഭവത്തിന് ഏറിയ വർഷം മുമ്പ് പ്രവാചകനായ യെശയ്യാവിന്റെ പ്രവചന വരികളാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒന്നാമത്തെ മൃഗത്തെ നാം കണ്ടു, അത് ബാബിലോണിയ സാമ്രാജ്യമായിരുന്നു. ചുരുങ്ങിയ നാളുകള് ഈ സാമ്രാജ്യം ലോകത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തതായി ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അടുത്തതായി മറ്റൊരു മൃഗത്തെ നമുക്ക് കാണാം. അതിന്റെ രൂപം ഒരു കരടിയുടെ രൂപമാണ്. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ ദാനിയൽ പറയുകയാണ്: ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കരടി കയറി വരുന്നു. അതിന്റെ വായിൽ 3 വാരിയല്ലുകളുണ്ട്. ഒരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഇതാരായിരുന്നെന്നറിയാമോ? ലോകത്തെ അടക്കിവാണിരുന്ന മേദിയ പാർസ്യ സാമ്രാജ്യമായിരുന്നു. 200 വർഷം ഈ മേദിയ പാർസ്യ സാമ്രാജ്യം, അല്ലെങ്കിൽ ഇന്നത്തെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം, ആ സാമ്രാജ്യം ലോകത്തിലുണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. 200 വർഷം അവർ രാജ്യം ഭരിച്ചു. പ്രശസ്തരായ 11 ചക്രവർത്തിമാർ ആ രാജ്യത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും മഹാനായ കോരെശ് ആയിരുന്നു. പാർസി രാജാവായ കാമ്പ്യാസിന്റെ മകനായി ജനിച്ച മഹാനായ കോരെശ് ആയിരുന്നു ബാബിലോണിയ സാമ്രാജ്യത്തെ തകർത്തുകൊണ്ട് തന്റെ സാമ്രാജ്യം ഭൂമിയിൽ സ്ഥാപിച്ചത്. ഇത് മേദിയ പാർസ്യ സാമ്രാജ്യം. 200 വർഷം ഈ സാമ്രാജ്യം ഭരിച്ചിരുന്നു. ഈ കോരെശ് എന്ന രാജകുമാരൻ ഈ ബാബിലോണിനെ ആക്രമിക്കുന്നതിന് 170 വർഷം മുമ്പാണ് പ്രവാചകനായ യെശയ്യാവ് ഈ വരികൾ പ്രവചിച്ചെഴുതിയിരിക്കുന്നത്.